ിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മഹാശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നു കൊള്ളുന്നു. ശിവരാത്രി സ്പെഷ്യലായി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതാണ്, ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ജ്യൂസിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ കൈലാസം ആക്കിയിട്ട് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബോട്ടിലിനെ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടി തുല്യ അളവിലെടുത്തിട്ടുള്ള മിക്സ് ബോട്ടിലിന് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഒരു രണ്ട് മൂന്ന് ലെയറ് ടിഷ്യൂ പേപ്പർ ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്ത് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് ഒരു തെർമോക്കോളിൻ്റെ മേലെ ഞാൻ ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തെർമോക്കോൾ അല്ലെങ്കിൽ കാർബോണിൻ്റെ മേലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത പണി എന്ന് പറയുന്നത് കഴിഞ്ഞ ബോട്ടിലാട്ടിൽ നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉള്ളൊരു ബോട്ടിലാട്ട് ചെയ്തിരുന്നു. സെയിം അതേപോലെ തന്നെ, പക്ഷേ ഇതിൽ കുറച്ച് വലിയ, അതിൽ ചെറിയ കല്ലുകളിലെ പോലെയായിരുന്നു, മെറ്റൽ പീസ് പോലെ, സ്റ്റോൺ മെറ്റൽസ് പോലെ. ഇതിൽ വലിയ പാറകഷ്ണങ്ങൾ പോലെ നമ്മൾ വലിയ പേപ്പർ എടുത്തിട്ട്, ഏതെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ, നാട്ടിലൊക്കെ ആകുമ്പോൾ ന്യൂസ് പേപ്പർ ഇഷ്ടംപോലെ ഉണ്ടാവും, ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ടോപ്പിൽ വെക്കാനുള്ളത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ബാക്കിയൊക്കെ എന്തെങ്കിലും ഷേപ്പിൽ, ഇങ്ങനെ ഒരു പാറ കഷ്ണങ്ങൾ പോലെ, അങ്ങനെ പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ കുറേ പീസസ് ഉണ്ടാക്കിയെടുത്ത് വെക്കണം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആഴിമല ശിവഭഗവാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടെന്ന് പറയുന്നത് നമുക്കിത് ഈ പിക്ചർ അങ്ങനെ തന്നെ ഈ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ബോട്ടിലിന് നമുക്ക് ഏതെങ്കിലും കളർ, ലൈറ്റ് ബ്ലൂവോ ഡാർക്ക് ബ്ലൂവോ അങ്ങനെയായിട്ട് ചെയ്തെടുത്താൽ സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടായി. നമ്മൾ എന്തായാലും കൈലാസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം മോഡലിൽ സെൻറ്ററിൽ ഈ പിക്ചറും ചുറ്റും ഇങ്ങനെ ഒരു പാറകഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മൾ കൈലാസം പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെയാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ പേപ്പർ പീസുകളൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുത്ത ആ പേപ്പർ പീസുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഓരോ പീസുകളായിട്ട് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം, മേലെയും സൈഡിലൊക്കെ ആയിട്ട് കറക്റ്റായിട്ട്. ഇപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നമുക്ക് വൈറ്റ് ഗ്ലൂവും യൂസ് ചെയ്യാം, പക്ഷേ പെട്ടെന്ന് ഒട്ടില്ല, തെന്നി മാറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ സ്റ്റിക്കായി കിട്ടും. ടോപ്പ് വരെ നമ്മളിതുപോലെയൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ടോപ്പ് വരെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഒട്ടിക്കാട്ടോ. പിന്നെ ഇങ്ങനെയുള്ളൊരു ഷേപ്പായപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ സൈഡിലേക്കും കൂടി കുറച്ചും കൂടി പേപ്പർ പാറക്കഷ്ണങ്ങൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു വിഡ്ത് ഫീൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പേപ്പർ പീസുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു, ഇനി അതിൻ്റെ മേലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ജിപ്സമാണ്. ജിപ്സത്തിൽ കുറച്ച് വൈറ്റ് ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പാറക്കഷ്ണങ്ങൾ ഒട്ടിച്ചെടുത്തതിൻ്റെ മേലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് കുറേ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമില്ല. ഫസ്റ്റൊക്കെ ഞാൻ ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്തു, പിന്നെ കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ആ പേപ്പർ പാറ കഷ്ണങ്ങളുടെ മീത് ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സെൻറ്റർ പോർഷനിൽ നമ്മൾ ആ ശിവൻ്റെ പിക്ചർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കുകയാണ്. പിന്നെ അവിടെയും കൂടി നമ്മളിത് ഫില്ല് ചെയ്തെടുക്കും, കാരണം മൊത്തം നമ്മൾ ഒരു കൈലാസ പർവ്വതമാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വേറെ ഇത് ചെറിയൊരു ഇതായിപ്പോയി, പിക്ചറായിപ്പോയി. ഈ കൈലാസത്തിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു
പിക്ചർ ആയില്ല. നമ്മൾ ആ ബോട്ടലിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തത്. പക്ഷേ കൈലാസ പർവ്വതം ഉണ്ടാക്കി വന്നപ്പോൾ വലിയതായിപ്പോയി, അപ്പോൾ കുറച്ചും കൂടി വലിയൊരു പിക്ചർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ജിപ്സം മിക്സ് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചുറ്റും വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഫിനിഷ് ആക്കാം. ഇതുപോലെ തന്നെയായിട്ട് നിർത്താം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ പേപ്പർ വെച്ച് ഫില്ല് ചെയ്ത് ഒരേ ലെവലാക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ജിപ്സം മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈലാസ പർവ്വതത്തിൻ്റെ ആ ജിപ്സം കൊണ്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ പിക്ചർ അല്ല കേട്ടോ ഞാൻ പിന്നീട് വേറെ വലിയ പിക്ചർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. വൈറ്റ് കളറിൽ ഒരു ഡ്രോപ്പ് ഒരു തുള്ളി ലൈറ്റ് ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആരും ഇതുപോലെ ബോട്ടിലാട്ട് കൈലാസ മോഡലിൽ ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇത് 3 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അർച്ചന ദേവെന്ന് ബോട്ടിലാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയായിരിക്കും, അർച്ചന ദേവ് നല്ല നല്ല ബോട്ടിലാട്ട് ചെയ്യുന്ന കുട്ടിയാണ്. അവരും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ പിന്നെ എളുപ്പപ്പണിയായിട്ട് പിക്ചർ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കാർഡ്ബോർഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇതിൽ ഇപ്പോൾ നമ്മുടെ കൈലാസത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി കളർ ചെയ്തു, ഒന്ന് വാർണിഷ് അടിച്ചു കൊടുത്തു, അത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരയ്ക്കാൻ അറിയുന്നവർ അതുപോലെ ക്ലേ മോഡലിംഗ് ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എളുപ്പപ്പണിക്കായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പിക്ചറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ആഷ് കളറായാലും ഞാൻ ഈ കൈലാസിൻ്റെ അടിഭാഗം അങ്ങനെ ചെയ്തു, അപ്പോൾ വൃത്തി കിട്ടിയില്ല. ആക്ച്വലി കൈലാസത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരു ആഷ് കളറൊക്കെ ആയിട്ട് കാണാം, പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ലുക്ക് കിട്ടാത്തതുകൊണ്ട് മൊത്തം വീണ്ടും നമ്മൾ ആ വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ കളറ് അടിച്ചു കൊടുത്തു. അതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ അതുപോലെ ക്ലേ മോഡലിംഗ് ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ശിവൻ്റെ രൂപം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അർച്ചനാദേവ് എന്ന് പറയുന്ന കുട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇതാ ഫിനിഷ് ആയിരിക്കുകയാണ്. അധികം വരയ്ക്കാനറിയാത്തവർക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ വലിയ എക്സ്പേർട്ട് അല്ലാത്തവർക്ക് ക്ലേ മോഡലിംഗ് ഒന്നും വശമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ബോട്ടിലാട്ടായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മഹേഷ്.